കഅബയുടെ നിർമ്മാണം അല്ലേ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാവാത്ത ചിലത് അല്ലാഹു നമ്മക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാം, സമർപ്പണം. അല്ലാഹുവിനെ സമർപ്പിക്കുകയാണ്. ബുദ്ധി കൊണ്ട് മനസ്സിലാവില്ല, ചിലതൊക്കെ ബുദ്ധി കൊണ്ട് മനസ്സിലാവും. നിസ്കാരത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. നിസ്കാരം, what should you pray? Good. മെഡിറ്റേഷൻ, യോഗ, അങ്ങനെയൊക്കെ ആൾക്കാർ പലരും പറയുന്നുണ്ടല്ലോ. നമ്മുടെ മാനസിക, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമാണ്, നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമാണ്. ആയിക്കോട്ടെ, അപ്പൊ നിസ്കരിക്കുക, കുഴപ്പമില്ല, ഞാൻ നിസ്കരിച്ചേക്കും. നോമ്പോ? നോമ്പ് കുഴപ്പമില്ലല്ലോ, നല്ല സാധനമല്ലേ. എന്തായാലും ഡോക്ടർമാർ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണ്ട, അത് തുടരണ്ട, ഇത് തുടരണ്ട, കുറച്ച് വെയിറ്റ് കുറയുമായി, ഡയറ്റിന്റെ കൂടെ പോകും ചെയ്യും, ഒരു ഐ കുഡ് ലൂസ് സം പൗണ്ട്സ്. അപ്പോ നോമ്പും കുഴപ്പമില്ല. പിന്നെ സക്കാത്തോ? നല്ല കാര്യമല്ലേ, നമ്മൾ ചാരിറ്റി കൊടുക്കല്ലേ, സഹായിക്കല്ലേ, അൽഹംദുലില്ല. അപ്പൊ ഹജ്ജോ? അതെനിക്ക് മനസ്സിലാവണില്ല, എന്തിപ്പോ അള്ളാഹു അവിടെ കടന്ന് തിരിയാൻ പറഞ്ഞത്? നിസ്കരിക്കണ പോലെ അവിടെ നിന്ന് നിസ്കരിച്ചാൽ മതിയായിരുന്നല്ലോ. അവിടെ ചെന്ന് കഅബയെ ആന്റി ക്ലോക്ക് വൈസ് തിരിയാൻ പറഞ്ഞിരിക്കുക, എന്തുകൊണ്ട് ഞാനത് ചെയ്യും? വൈ ഷുഡ് ഐ ഡു ഇറ്റ്? സഫാമർവന്റെ ഇടയിൽ ഓടണം. അന്നെങ്ങോ ഹാജർ ബീവി ഓടിയതിന് എന്നെ കൊണ്ട് എന്തിനു ഓടിക്കണം? പടച്ചവനെ എനിക്ക് നടക്കാനവയ്യ, മുട്ടുകാല് ഊരവേദന, റബ്ബെ ഞാനത് ചെയ്യണോ? ചെയ്തേ പറ്റൂ, ഹജ്ജാണെങ്കിൽ എനിക്ക് പറ്റുമെങ്കിൽ ചെയ്യണം. എന്തിപ്പ അറഫയിൽ പോയി താമസിക്കുന്ന യാ അല്ലാഹ്, അവിടെ ആരും താമസിക്കുന്നില്ല. ഈ ഒരു ഹജ്ജിന്റെ സമയത്തിൽ ഒന്ന് രണ്ട് ദിവസത്തിന് വേണ്ടി മാത്രം ഒരു പ്രദേശം ഒന്നാകെ 57,000 tents, ലക്ഷക്കണക്കിന് ടെന്റുകളാണ് അവിടെ മിനായിൽ കിടക്കുന്നത്. എത്ര ദിവസത്തേക്ക്? രണ്ട് ദിവസത്തേക്ക് വേണ്ടി. എന്തിനിപ്പോ ഞാൻ അവിടെ പോണം? എന്തിപ്പ മുസ്ദലിഫ? എന്തിനാണ് ഞാൻ ഈ കല്ലെറിയുന്നത്? ഒന്നും ഞാൻ പറയൽ നിർബന്ധം, ഹജ്ജിൽ ഒന്നും പറയൽ നിർബന്ധമില്ലല്ലോ. ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഹജ്ജ് കിട്ടും. ഒന്നും ചൊല്ലിയില്ല, ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലിയില്ല, ദിക്ര ചൊല്ലിയില്ല, ദുആ ചൊല്ലിയില്ല, ഹജ്ജും ഉംറയും കിട്ടും. പറയൽ ഒന്നും നിർബന്ധമില്ലാത്ത ഇബാദത്ത് ഹജ്ജും ഉംറയും ചെയ്യിപ്പിക്കുകയാണ് വടച്ചവൻ. എന്തിനാണ് ഒന്നുമില്ല, എന്റെ റബ്ബനോട് പറഞ്ഞു ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചെയ്യാം. എന്തിനാ ഓടുന്നത്? എന്റെ റബ്ബനോട് പറഞ്ഞു ഓടാൻ ഞാൻ ഓട് നടക്കുകയാണ് സഫാമറവക്കിടയിൽ. എന്തിന് ജമറാത്തിൽ കല്ലെറിയണം? എന്റെ റബ്ബനോട് പറഞ്ഞു, അതുകൊണ്ട് ചെയ്യാൻ. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്താൽ ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർത്തിയായി. ഹജ്ജ് അവസാനത്തെയല്ലേ, ഇസ്ലാം കർമ്മങ്ങൾ അവസാനത്തേത്. എന്താ? എനിക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും അള്ളാഹു പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇതാണ് ഹജ്ജ്. പലതും അള്ളാഹു റീസൺ പറഞ്ഞുതരും, എന്തുകൊണ്ട് ചെയ്യണ്ട, എന്തുകൊണ്ട് മദ്യപിക്കണ്ട. അള്ളാഹു തആല പറഞ്ഞ കാരണം എന്താ അറിയോ? എന്താ? ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനി സ്സലാ ഫഹൽ അൻതും മുൻതഹൂൻ. പിശാച് നിങ്ങളെ തമ്മിലടിപ്പിക്കാനും പരസ്പരം വൈരാഗ്യമുള്ളവരാക്കുവാനും നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിക്കാനും പിശാചിന്റെ ഉദ്ദേശമുണ്ട്, നിങ്ങൾ നിർത്തുന്നില്ലേ? പന്നി മാംസം തിന്നരുതെന്ന് പറഞ്ഞു, പോക്ക്. കാരണം പറഞ്ഞില്ല. എന്തേന്നറിയോ? കാരണം ഞാൻ പറഞ്ഞരാത്തതും ഞാൻ പറഞ്ഞ ഈ കേൾക്കൂന്നറിയാണ്. കാരണം മുഴുവൻ പറഞ്ഞാ കാരണത്തിനല്ല അനുസരിക്കുന്നുള്ളൂ. അള്ളാഹുവിനനുസരിച്ചോ? ഇല്ല. അതുകൊണ്ട് റബ്ബ് മനഃപൂർവ്വം അള്ളാഹുവിന്റെ ഹിക്മത്തിൽ പറഞ്ഞരാത്തൊരു സംഗതി. എന്തുകൊണ്ട്? അവിടെ പ്രോ ആൻഡ് അഗെയിൻസ്റ്റ് പല ആർഗ്യുമെന്റ് നടക്കാം, പറ്റുമോ പറ്റൂലേ എന്നൊക്കെ. അള്ളാഹ് പറഞ്ഞു വേണ്ട, ചെയ്യരുത്. വലഹ്മുൽ ഖിൻസീർ, പോക്ക് ആൻഡ് എനി പ്രൊഡക്ട് ദാറ്റ് കണ്ടെയ്ൻ പോക്ക്, പറ്റൂല. പോക്ക് ഫാറ്റ് അതിന്റെ ഒന്നും പറ്റില്ല, ഹറാം. എന്തുകൊണ്ട്? കാരണം പറഞ്ഞു തന്നിട്ടില്ല. എന്തെന്നറിയോ? അപ്പോഴേ നീ ഞാൻ പറഞ്ഞതനുസരിക്കുള്ളൂ. മുതലാളി പറഞ്ഞു തന്റെ എംപ്ലോയിയോട്, ദുബായിട്ട് പോയിട്ട് ആ സാധനം കൊണ്ടുവാ. എന്തിനാ നീ പോണത്? അത് പറഞ്ഞെന്ന അവൻ സമാധാനമുണ്ട്. പറഞ്ഞു തരാതെയും അവൻ പോകുന്നുണ്ടോ? അപ്പോഴവൻ ഒബീഡിയൻസ്, അനുസരണമുണ്ടോന്ന് അറിയുള്ളൂ. തിരിഞ്ഞത് മാത്രം ചെയ്യുകയാണെങ്കിൽ ബുദ്ധി കടിമയാണ്. അടിമ ആരുടേതാണ്? അള്ളാഹുവിന്റെ അടിമയാണ്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് സബ്മിഷൻ ടു ദ വിൽ ഓഫ് അല്ലാഹ്, അതല്ലേ ഇസ്ലാം എന്ന വാക്കിനർത്ഥം? എന്താ സബ്മിറ്റ് യുവർസെൽഫ് ടു അല്ലാഹ്, അല്ലാഹുവിനെ സമർപ്പിക്ക്. ഞാൻ സമർപ്പിച്ചു റബ്ബേ, മക്കയിലേക്ക് നീ വരാൻ പറഞ്ഞു, എന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയാൽ പോരാ, മക്കയിലേക്ക് എന്നെ പോണം അല്ലേ, മക്കയിലേക്ക് എന്നെ പോണം, കഅബയെ കാണണം, തവാഫ് ചെയ്യണം. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتي
ستين من كل فج عميق ആദം നബി അലൈഹി സ്സലാം തുടങ്ങി വെച്ച കഅബയാണത്. അതിനു മുമ്പേ മഹാന്മാരായ മലാഖമാർ നിർമ്മിച്ചു വെച്ചുപോയ കഅബയാണത്. ആ കഅബയുടെ ചുമരും മേൽക്കൂരയും നഷ്ടപ്പെട്ട് അതിന്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനോട് പടുത്തുയർത്താൻ പറഞ്ഞത് വഇദ യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്. ഖവാഇദ് എന്ന് പറഞ്ഞ പില്ലേഴ്സ്, ഈ റൂമിന്റെ പില്ലറുകൾക്കാണ് ഖാഇദ ഖവാഇദ് എന്ന് പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്സലാം വഇദ യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈസി, ആ വീടിന്റെ ചുമരുകൾ കെട്ടിപ്പൊക്കുന്ന നേരം. എന്തായാലും ഫൗണ്ടേഷൻ അവിടെ ഉണ്ടെന്ന ഇബ്രാഹിം നബി അല്ല തർക്കലിട്ടത് ആദം നബി അലൈഹി സ്സലാം. അതിനു മുമ്പേ മാലാഖമാർ ഇബ്രാഹിം നബി ഉണ്ടാക്കിയതാണോ കഅബ? അല്ല, ഇബ്രാഹിം നബി പുനരുദ്ധാരണം ചെയ്തു, റീബിൽഡ് റീകൺസ്ട്രക്ഷൻ ചെയ്തു. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്സലാം. അതിന്റെ മുമ്പേ കഅബയുണ്ട്. അതുകൊണ്ടാ വഇദ യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈസി, വീടിൽ നിന്നും അതിന്റെ ചുമരുകൾ അതിന്റെ തൂണുകൾ ഇബ്രാഹിം നബി പൊക്കുമ്പോൾ. വഇദ യബ്നി ഇബ്രാഹിമുൽ ബൈസ്, അല്ല, ഇബ്രാഹിം നബി കഅബ ഉണ്ടാക്കിയപ്പോൾ അല്ല, കഅബ ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്, അതിന്റെ പില്ലേഴ്സ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം കെട്ടിപ്പൊക്കുകയാണ്. വഇസ്മായിലു, വാപ്പ മാത്രമല്ല വാപ്പയോടൊപ്പം ഒരു മകനുണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വാപ്പയും മകനും വന്നവിടെ കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് ഖുർആൻ. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ആരാ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്സലാം. എന്തിനാ പടുത്തുയർത്തിയത്? കഅബ. പിന്നെ ഒരു പേര് കൂടെ പറയണം, ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹി സ്സലാം മകനാണ്, ചെറിയ കുട്ടിയാണ് ആ പടുത്തുയർത്തുമ്പോ. അതുകൊണ്ട് ഇസ്മായിൽ നബിന്റെ പേര് ഒരൽപ്പം മാറ്റിവെച്ചു. അള്ളാഹുവിന്റെ കഅബയെ പറ്റി പറഞ്ഞു ആദ്യം ഓ ഇസ്മായിലു, പിന്നെ ഇസ്മായിൽ നബിയും. വാപ്പ അള്ളാഹുവിന്റെ പള്ളി, പിന്നെ മകൻ. നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, പ്രാർത്ഥന കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവേ, ഞങ്ങളുടെ ഈ കർമ്മം നീ ഇന്ന് സ്വീകരിക്കണമേ. ഹജ്ജ് കഴിഞ്ഞ മാസം അൽഹംദുലില്ലാ ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു, അൽഹംദുലില്ലാ. ഇന്ന് സുന്നത്ത് നോമ്പെടുത്തു, അൽഹംദുലില്ലാ. നാളെ സുന്നത്ത് നോമ്പെടുക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അറഫയുടെ നോമ്പ് തുകഫിറു സനത്തൽ മാദിയ വസനത്തൽ മുഖബില, കഴിഞ്ഞ ഒരു വർഷവും വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുമെന്നാണ് ചില ഉലമാങ്ങ് പറഞ്ഞത്. ചെറിയൊരു നുക്തയുണ്ട്, ഒരു ചെറിയ പോയിന്റ്, ഹദീസിന്റെ വാക്കല്ല, ഒരർത്ഥം അതിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു കൊല്ലത്തെ കൂടെ ആയുസ് കിട്ടുന്നു. എന്നാ പിന്നെ എന്തായാലും നോക്കാൻ തീരുമാനിച്ചേ. അടുത്തുള്ളത്തേക്ക് ആയുസില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് അറഫ നോമ്പ് നഷ്ടപ്പെടുന്ന മുജറബാണ്, അനുഭവത്തിലുള്ള ഒരു വിഷയമാണത്. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പോ ആയുസിന് വേണ്ടി നോക്കണ്ടേ, അറഫയിലെ നോമ്പിന് അള്ളാഹു ഭയങ്കര കൂലി തരും, പാപങ്ങൾ പൊറുക്കപ്പെടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. എപ്പം മരിച്ചാലും ജീവിച്ചാലും എന്താ, അള്ളാഹു പുറത്തു നിന്ന് പൊരുത്തപ്പെട്ട് കൊണ്ടുപോയി എല്ലാവരും പോകണ്ടേ, എന്തായാലും പോകണം. ഇപ്പൊ നമ്മളോട് അനുസ്മരിച്ച മുസ്തഫ സാഹിബ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരദ്ദേഹം നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഫോർ വെൽ ബീയിങ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടക്ക് അറ്റാക്കിന്റെ വിഷയം വന്ന് മരിച്ചു പോയാളാ. പോവൂലേ, എല്ലാവരും പോകും. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ പോവും, എല്ലാവരും പോവും, പക്ഷേ പോകുന്ന നേരത്ത് നല്ല നിലക്ക് പോകണം, അത്രേ ഉള്ളൂ. തെറ്റൊന്നും ചെയ്യാത്തൊരവസ്ഥയിൽ പോകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അറഫയുടെ നോമ്പ് അങ്ങനെയാ, കഴിഞ്ഞ വർഷത്തെയും വരാനുള്ളൊരു വർഷത്തെയും പൊറുപ്പിക്കുകയാണ്. ربنا تقبل منا انك انت السميع العليم. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. നോമ്പ് നോച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അല്ലല്ല, റബ്ബേ നീ സ്വീകരിക്കണം. അല്ലാഹ്, നമ്മൾ ചാരിറ്റി പ്രവർത്തനം ചെയ്തു, അല്ലാഹുവേ നീ സ്വീകരിക്കണം പഠിച്ചവനെ. റമദാൻ നോമ്പ് നോച്ചു, റബ്ബേ നീ ഇത് കബൂലാക്കണേ പഠിച്ചവനെ. നമ്മൾ സദഖ ചെയ്തു, നാളെ ഉദ്ഹിയത്ത് ചെയ്യുന്നു, മറ്റന്നാൾ ഉദ്ഹിയത്ത് ചെയ്യുന്നു, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ.
നമ്മൾ ദാനം ചെയ്യുന്നു, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ട്, കൊടുത്തു അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്തല്ലോ. അല്ലല്ല, അള്ളാഹുവിന്റെ കഅബാലയം പടുത്തുയർത്തിയാൽ അത് അള്ളാഹുവിന്റെ കമാൻഡാണ്, ഇബ്രാഹിം നബിയെ നിങ്ങൾ ചെയ്യണം, അള്ളാഹിന്റെ ഭവനമാണ്, റബ്ബ് എനിക്ക് എന്റെ വീടെന്ന് അള്ളാഹു പറഞ്ഞത് കഅബ. ഭൂമിയിലുള്ള മറ്റു മസ്ജിദുകളെല്ലാം അള്ളാഹിന്റെ വീടാണ്, അത് നമ്മൾ പറഞ്ഞത് അത് അള്ളാഹിന്റെ വീടാണ്, പക്ഷെ അള്ളാഹു എന്റെ വീടാണെന്ന് പറഞ്ഞതാണ് കഅബ. അതാണ് വ്യത്യാസം. അള്ളാഹു എന്റെ വീട് ബൈസിയ എന്റെ വീടാണ്, മറ്റേതൊക്കെ അള്ളാഹിന്റെ വീടാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു ഇത് ഫസ്റ്റ് പേഴ്സണിൽ പറഞ്ഞതാ എന്റെ വീട്. ആ വീടുണ്ടാക്കി ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന എന്താ അവസാനം? ഓ മോനെ എങ്ങനെയുണ്ട്, രസമുണ്ടല്ലോ അല്ലേ, ഭംഗിയുണ്ടല്ലോ. ഇതല്ല ഇബ്രാഹിം പറയുന്നത്, അള്ളാഹു നീ സ്വീകരിക്ക റബ്ബെ, ഞങ്ങളുടെ അധ്വാനമാണ്, നീ കബൂലാക്കണം, ഇത് സ്വീകരിക്കാൻ കനിവുണ്ടാകണേ ഉടച്ചവനെ. ഇത് പ്രാർത്ഥിച്ചു പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലിയൊരു കർമ്മം ചെയ്ത് ഉണ്ടാതിരിക്കല്ലേ, ആശ്വസിച്ചിരിക്കല്ലേ. സ്വീകാര്യത ഭയങ്കര വിഷയമാണ്. അത് വാപ്പയും മകനും കൂടി ചെയ്യുകയാണ്. അല്ലാഹുവെ ഞങ്ങൾ രണ്ടുപേരെയും നിനക്ക് വഴിപ്പെടുന്നവരാക്കണമേ, ഇസ്ലാം നിനക്ക് സബ്മിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ശരീരത്തിന് ഇഷ്ടങ്ങളുണ്ട് ഒരുപാട്, പക്ഷെ അത് നിനക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നവരാക്കണം.